अयोध्या की सीट हार गए। രാഹുൽ ഗാന്ധി ഇന്നലെ റായ്ബറേലിയിൽ പ്രസംഗിച്ചു. ഈ പ്രസംഗത്തിൽ ഇന്ത്യ മുന്നണിയുടെ പ്രസക്തിയെക്കുറിച്ച്, മുഹബത്തിന്റെ പീടിക തുറന്നാൽ എങ്ങനെയാണ് അയോധ്യയിൽ വരെ ബി ജെ പിയെ തോൽപ്പിക്കാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഹിന്ദി നന്നായി അറിയാത്തവർക്ക് എന്റെ ഒരു ചെറിയ കൈ സഹായം, നമുക്ക് അദ്ദേഹം പറഞ്ഞൊന്ന് മലയാളത്തിൽ കേൾക്കാം. ആപ്നെ പ്രധാനമന്ത്രി കോ ഐസേ കർവാ ദിയാ और आपने पूरे देश को मैसेज दिया कि हम नफरत के खिलाफ हैं, मोहब्बत की दुकान खोलेंगे और देश की राजनीति बदलेंगे। വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ റായ്ബറേലിയിലെയും അമേത്തിയിലെയും ജനങ്ങൾ നേതാക്കന്മാരും കോൺഗ്രസിനെയും ഇന്നും വിജയം സമ്മാനിച്ചിരിക്കുന്നത്. അതിന് ഞാൻ നിങ്ങളോട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രിയങ്ക ഗാന്ധി പറഞ്ഞതുപോലെ ഇത്തവണ റായ്ബറേലിയിലും അമേത്തിയിലും ഉത്തർപ്രദേശിലും ഇന്ത്യയിലെ മറ്റിടങ്ങളിലുമെല്ലാം കോൺഗ്രസ് ഒന്നിച്ചു നിന്ന് പോരാടി. ഞാൻ സമാജ്വാദി പാർട്ടിയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത്തവണ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം ഒന്നു ചേർന്ന് പോരാടി എന്നാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ചിന്തിച്ചു. ഇത്തവണ ഇത് ആദ്യമായിട്ട് ഞാൻ കണ്ടു. ഇന്ത്യ അലയൻസ്, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തകർ, സമാജ്വാദി പാർട്ടിയുടെ എല്ലാ പ്രവർത്തകർ, ഡി എം കെയുടെ പ്രവർത്തകരൊക്കെ ഒറ്റക്കെട്ടായാണ് പോരാടിയത്. ആദ്യവും സഖ്യവുമൊക്കെ ഈ നാട്ടിലുണ്ടായിരുന്നു. ഒന്നിച്ച് തെരഞ്ഞെടുപ്പുകൾ നമ്മൾ നേരിട്ടിട്ടുമുണ്ട്. പക്ഷെ പരാതികൾ ഒഴിയാറില്ലായിരുന്നു. ബയ്യ, നോക്കൂ, അവരുടെ പ്രവർത്തകർ ഞങ്ങളെ സഹായിച്ചില്ല, നിങ്ങളുടെ പ്രവർത്തകർ ഇവിടെ ഒന്നും ഇറങ്ങിയില്ല എന്നൊക്കെ നിരന്തരം പരാതികളായിരുന്നു മുൻപ്. പക്ഷെ ഇത്തവണ എല്ലാവരും ഒറ്റക്കെട്ടായി. ആദ്യം പറയട്ടെ, ആരും ഒരു ഇഞ്ച് പോലും പിന്മാറാതെ പോരാടി. ഇന്ത്യയിലെ എല്ലായിടത്തും തമിഴ്നാട്, ഉത്തർപ്രദേശ്, മണിപ്പൂർ, രാജസ്ഥാൻ, കർണാടക, തെലങ്കാന എല്ലാം ഒന്നായി. ഞാൻ ചിന്തിച്ചത് എന്താണ് ഈ സംഭവിക്കുന്നത് എന്നാണ്. എന്താണ് ഇതിന്റെ കാരണം? हो क्यों रहा, इसका कारण क्या है? इसके दो तीन कारण है। सबसे पहला कारण, जो देश की आत्मा को समझ आ गया कि नरेंद्र मोदी जी, अमित शाह जी हिंदुस्तान के संविधान को खत्म करने की कोशिश कर रहे हैं। ഇതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ആദ്യത്തേത്, ഈ നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് രാജ്യത്തിന്റെ ഭരണഘടനയെ ഇല്ലാതാക്കുകയാണെന്നും ഇന്ത്യയുടെ അടിസ്ഥാന ശിലയോട് അവർ കളിക്കുകയാണെന്നും രാജ്യത്തിന്റെ ആത്മാവ് മനസ്സിലാക്കി. അതുകൊണ്ടാണ് രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നത്. രണ്ടാമത്തെ കാര്യം, 2014 ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം സംഭവിച്ചു. ആദ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പരസ്യമായി ഹിംസയുടെ, വെറുപ്പിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചത് നമ്മൾ കണ്ടു. അത് ഇന്ത്യയുടെ സംസ്കാരത്തിനും മതത്തിനും എതിരായിരുന്നു. ഒരു വഴി ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ വഴി കാണിച്ചത് റായ്ബറേലിയും അമേത്തിയും ഉത്തർപ്രദേശുമാണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഉത്തർപ്രദേശിലെ ജനങ്ങളെ നിങ്ങൾ വെറുപ്പിനെതിരെ, അക്രമങ്ങൾക്കെതിരെ, അഹങ്കാരത്തിനെതിരെ ശക്തമായി വോട്ട് നൽകി. 2014 രാഷ്ട്രീയം മറ്റൊരു വിധത്തിൽ മാറിയിരുന്നു. വെറും 20 പേർക്കായി രാഷ്ട്രീയം നടത്തുന്നത് നമ്മൾ ആദ്യമായി കണ്ടു. ജനങ്ങൾക്കിടയിൽ വെറുപ്പ് പടർത്തി. അതിന്റെ നേട്ടം മുഴുവൻ 2-3 ശതകോടീശ്വരന്മാർക്ക് വീതിച്ചു നൽകി. കർഷകരും കൂലിപ്പണിക്കാരും തൊഴിലില്ലാത്ത യുവാക്കളും അമ്മ പെങ്ങന്മാരുമാണ് വോട്ട് ചെയ്തത്. എല്ലാവരും ഒന്നിച്ചാണ് ഈ രാഷ്ട്രീയത്തിനെതിരെ പൊരുതിയത്. ഇനിയിപ്പോൾ നമ്മുടെ മേൽ വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ഏറ്റവും ആദ്യം കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ, പ്രവർത്തകർ, MLA MP ആരുമായിക്കോട്ടെ, നിങ്ങൾ എല്ലാവരും ചേർന്ന് തങ്ങൾ അഹങ്കാരത്തിന് അടിമകളാവില്ലെന്ന് ഉറപ്പിക്കണം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്, നമ്മളുടേതൊരു കുടുംബ ബന്ധമാണെന്നാണ്. രാഷ്ട്രീയത്തിലെ ഏറ്റവും പഴയ ബന്ധമാണ് ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിലുള്ളത്. ഈ ബന്ധം 100 വർഷം മുമ്പ് റായ്ബറേലിയുടെയും അമേത്തിയുടെയും കൃഷിപ്പാടങ്ങളിലാണ് ആരംഭിച്ചത്. അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ഈ പാടങ്ങളിൽ കർഷകർ സമരം നടത്തിയപ്പോൾ ജവഹർലാൽ നെഹ്റു വന്നിരുന്നു. റായ്ബറേലിയിലെയും അമേത്തിയിലെയും ഉത്തർപ്രദേശിലെയും കർഷകരാണ് അന്ന് പോരാടിയത്. അന്നും മാറ്റം കൊണ്ടുവന്നത് റായ്ബറേലിയിലെയും അമേത്തിയിലെയും കർഷകരും യുവാക്കളുമാണ്. ഇത്തവണയും നിങ്ങൾ വീണ്ടും അതേ പ്രവൃത്തിയാണ് നടത്തിയത്. കിഷോരിലാൽ ശർമ്മയെ അമേത്തിയിലും എന്നെ റായ്ബറേലിയിലും ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിന്റെ കോൺഗ്രസിന്റെയും ജനപ്രതിനിധികളെയും നിങ്ങളാണ് വിജയിപ്പിച്ചത്. ഈ ഒരു അന്തരീക്ഷം നിങ്ങളാണ് ഉണ്ടാക്കിയത്. രാജ്യം ഒട്ടാകെ ഈ അന്തരീക്ഷം നിങ്ങളാണ് ഉണ്ടാക്കിയെടുത്തത്. നിങ്ങൾ നിങ്ങളുടെ ശക്തി മനസ്സിലാക്കൂ. ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയവും നിങ്ങൾ മാറ്റിമറിച്ചു. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആദ്യം നരേന്ദ്രമോദി പറഞ്ഞിരുന്നത് അദ്ദേഹം ഇല്ല എന്നാണ്. ദൈവം നേരിട്ട് എനിക്ക് ഉത്തരവുകൾ നൽകിയായിരുന്നു എന്നാണ്. ഞാൻ ജോലി ചെയ്യുന്നില്ല, ഭഗവാൻ എന്നോട് പറയുന്നു, ഞാൻ ചെയ്യുന്നു, എന്നാൽ എന്ത് ദൈവം
ഉദ്യമമാണ് മോദിയുടേത്. 24 മണിക്കൂറും അദാനിക്കും അംബാനിക്കും വേണ്ടി മാത്രം സഹായം നൽകുന്ന ഒരു ഭഗവാൻ. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഫോട്ടോ കണ്ടിരിക്കും, നരേന്ദ്രമോദി ഭരണഘടനയെ തലയിൽ വെച്ചിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ? അത് നിങ്ങളുടെ പണിയായിരുന്നു, അത് നിങ്ങളാണ് ചെയ്യിച്ചത്. രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് നിങ്ങൾ ശക്തമായൊരു സന്ദേശം നൽകിയിരിക്കുകയാണ്. ഭരണഘടനയെ നിങ്ങൾ തൊട്ടാൽ ഞങ്ങൾ നിങ്ങളോട് താങ്കളോട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന ശക്തമായ സന്ദേശം നിങ്ങൾ നൽകി. നോക്കൂ, ഇതുകൊണ്ടൊന്നും ജോലി തീർന്നുവെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പണി നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതൊരു തുടക്കമാണ്. ഞങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ വിഷൻ ഇഷ്ടമല്ല. ഞങ്ങൾക്ക് വെറുപ്പ് വേണ്ട. ഞങ്ങൾക്ക് അക്രമം വേണ്ട. ഞങ്ങൾക്ക് വേണ്ടത് മൊഹബത്തിന്റെ കടകളാണെന്നും രാജ്യത്തിന് ഒരു പുതിയ വിഷൻ വേണമെന്നും ശക്തമായ സന്ദേശം ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന് പുതിയൊരു വിഷൻ നൽകണമെങ്കിൽ അത് ഉത്തർപ്രദേശിൽ നിന്ന് തന്നെ നൽകേണ്ടി വരും. രാജ്യത്തിനും ഉത്തർപ്രദേശിനും വേണ്ടത് ഇന്ത്യ അലയൻസ് ആണെന്നും സമാജ്വാദി പാർട്ടിയെയും കോൺഗ്രസിനെയും ആണെന്നും വ്യക്തമായ സന്ദേശം സംസ്ഥാനം നൽകി കഴിഞ്ഞു. അതിന് നാം ചെയ്യേണ്ട പണി എന്താണെന്ന് ഞാൻ പറയാം. ആദ്യമായിട്ട് എവിടെയാണോ അവർ വെറുപ്പ് പടർത്തുന്നത് അവിടെ നമ്മൾ മുഹബത്തിന്റെ പീടിക തുറക്കണം. നിങ്ങൾ കണ്ടു സഹോദരങ്ങളെ, അയോധ്യയിലെ സീറ്റിൽ അവർ തോറ്റു. രാമക്ഷേത്രം ഉണ്ടാക്കി. അതിന്റെ ഉദ്ഘാടനത്തിന് ഒരു ദരിദ്ര വ്യക്തിയെ പോലും നിങ്ങൾ ആ ഉദ്ഘാടന വേദിയിൽ കണ്ടിട്ടുണ്ടാവില്ല. ഒരു കർഷകനെ, ഒരു കൂലിപ്പണിക്കാരനെ, ഒരു പിന്നോക്കക്കാരനെ, ഒരു ദളിതനെ അവിടെ ഉണ്ടായിരുന്നില്ല. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രപതിയോട് പോലും പറയുന്നു, നിങ്ങൾ അവിടെ വരാൻ പാടില്ലെന്ന്. നിങ്ങൾ അവിടെ അദാനിയെയും അംബാനിയെയും രാജ്യത്തെ മറ്റു ശതകോടീശ്വരന്മാരും നിൽക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കും. മുഴുവൻ ബോളിവുഡും അവിടെ ഉണ്ടായിരുന്നു, ക്രിക്കറ്റ് ടീം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പട്ടിണിപ്പാവവും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനുള്ള ഉത്തരം അയോധ്യയിലെ ജനങ്ങൾ അവർക്ക് തിരിച്ചു നൽകിയിരിക്കുന്നു. और बहन से कह रहा हूं, अगर ये लड़ जाती वाराणसी में, अगर ये लड़ गई होती तो आज हिंदुस्तान के प्रधानमंत्री 2-3 लाख वोटों से वाराणसी का चुनाव हार जाते. അയോധ്യയിൽ മാത്രമല്ല സഹോദരങ്ങളെ, വാരണാസിയിലും ജീവനും കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ എന്റെ സഹോദരിയോട് പറയുന്നു, പ്രിയങ്കയോട്. അഥവാ ഇവർ വാരാണസിയിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ പ്രിയങ്ക, പ്രധാനമന്ത്രി 2-3 ലക്ഷം വോട്ടിന് പ്രിയങ്കയോട് വാരണാസിയിൽ തോക്കുമായിരുന്നു. ഞാനിത് അഹങ്കാരത്തോടെ പറയുന്നതല്ല. ഇന്ത്യയിലെ ജനങ്ങൾ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് നൽകിയ ശക്തമായൊരു സന്ദേശമാണിത്. നിങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ അതിനെതിരാണ്. ഞങ്ങൾ വെറുപ്പിനും അക്രമത്തിനും എതിരാണ്. ഞങ്ങൾക്ക് സ്നേഹത്തിന്റെ രാജ്യം മതി. ഞങ്ങൾ പുരോഗതി ആഗ്രഹിക്കുന്നു. ഞങ്ങൾ തൊഴിലില്ലായ്മയ്ക്കെതിരെയാണ്. നിങ്ങൾ ഇവിടെ 10 വർഷം തൊഴിലില്ലായ്മയാണ് ഉണ്ടാക്കിയത്, വെറുപ്പും അക്രമവുമാണ് പടർത്തിയത്. അതിന് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് നൽകിയ ഒരു ഉത്തരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അതിന്റെ തുടക്കം നിങ്ങളുടെ ഹൃദയത്തിലായിരുന്നു. മാറ്റം കൊണ്ടുവന്നത് നിങ്ങളാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. വരും കാലങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്നത് രാജ്യത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ, അതായത് തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കർഷകരുടെ പ്രശ്നങ്ങൾ, തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ എല്ലാമാണ് നമുക്ക് ഉയർത്തിക്കാണിക്കേണ്ടത്. പട്ടിണി പാവങ്ങളെ സഹായിക്കുന്ന രാഷ്ട്രീയമാണ് നമുക്ക് മുന്നോട്ട് വെക്കേണ്ടത്. അഗ്നിവീർ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ ഞങ്ങളോടൊപ്പം പാർലമെന്റിനടുത്ത് ഒരു സേന ഇരിപ്പുണ്ട്. ഇത്തവണ ഞങ്ങൾക്ക് പറ്റാവുന്നതിന്റെ പരമാവധി ഞങ്ങൾ ചെയ്യും. ഇപ്പോൾ പ്രതിപക്ഷത്താണെങ്കിലും അഗ്നിവീർ റദ്ദാക്കാൻ പരിശ്രമിക്കും. നിങ്ങൾ ഞങ്ങൾക്ക് അത്രയും ശക്തി നൽകിയിട്ടുണ്ട്. നിങ്ങളുടേത് വെറുമൊരു രാഷ്ട്രീയ തീരുമാനമല്ല. റായ്ബറേലിയിലെ ജനങ്ങളെടുത്ത ഈ തീരുമാനം അത് പൊളിറ്റിക്കൽ ഡിസിഷൻ അല്ല, അത് സ്നേഹത്തിന്റെ തീരുമാനമാണ്. ഞാനത് ജീവിതകാലം മുഴുവനും മറക്കുകയില്ല. ഞാൻ റായ്ബറേലിയിലെ MP ആണ്. എന്നാലും അമേത്തിയിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, റായ്ബറേലിയിൽ സംഭവിക്കുന്നത് അമേത്തിയിലും സംഭവിക്കുമെന്ന്. നിങ്ങൾക്കെല്ലാം ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രീയം മാറ്റിമറിച്ചു. നിങ്ങൾ പ്രധാനമന്ത്രിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഭരണഘടനയെടുത്ത് തലയിൽ വെച്ച് കാണിക്കുകയാണ്. നിങ്ങൾ വെറുപ്പിനെതിരാണെന്നും മുഹബത്തിന്റെ പീടിക തുറക്കുമെന്നും രാജ്യത്തിന്റെ രാഷ്ട്രീയ പരിസരം മാറ്റുമെന്നും നിങ്ങൾ മുഴുവൻ രാജ്യത്തിനും സന്ദേശം നൽകി. നന്ദി എന്നാണ് രാഹുലിന്റെ പ്രസംഗം. ഇതൊക്കെ കേട്ടില്ലെങ്കിൽ പിന്നെന്ത് രാഷ്ട്രീയം അല്ലേ?